അച്ഛന്റെ മകൻ എന്ന പേര് കേൾപ്പിക്കാനാണ് വിഷ്ണു മോഹൻ എന്ന കൗമാര പ്രതിഭയ്ക്കിഷ്ടം. മലയാളിയെ ഒരു പിടി നല്ല ഗാനങ്ങൾ കൊണ്ട് വിരുന്നൂട്ടിയ മോഹൻ സിതാരയുടെ മകൻ സംഗീത വഴികളിൽ അച്ഛന്റെ പിന്മുറക്കാരനായി അരങ്ങേറുകയാണ്. അനീഷ് അൻവാർ സംവിധാനം ചെയ്ത ചിത്രത്തിലെ 3 വ്യത്യസ്ത ഗാനങ്ങളാണ് വിഷ്ണു ഒരുക്കിയിട്ടുള്ളത്. ബോളിവുഡ് ഗായകനായ ഷാൻ, തമിഴിൽ നിന്നും ആലാബ്രാജ്, ചിത്ര, ജോസ്ന എന്നിവർക്കൊപ്പം വേറിട്ട ശബ്ദത്തിൽ ഒരു പാട്ടും പാടിക്കൊണ്ടാണ് വിഷ്ണു രംഗത്ത് വന്നിട്ടുള്ളത്. വിഷാദം നിറഞ്ഞ കഥാസന്ദർഭത്തെ റോക്ക് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഗാനം ഒരു സംഗീത പ്രതിഭയുടെ വരവറിയിക്കുന്നുണ്ട്. ആലാബ്രാജിന്റെ പ്രണയഗാനവും ഷാനും ചിത്രയും പാടുന്ന താരാട്ടുമാണ് മറ്റു ഗാനങ്ങൾ. അനീഷ് അൻവറിന്റെ ആദ്യ ചിത്രത്തിൽ അച്ഛനോടൊപ്പം സഹായിയായി പ്രവർത്തിച്ചതും ഒരു ഗാനം കമ്പോസ് ചെയ്തതുമാണ് സക്രിയയുടെ ഗർഭിണികളിലേക്ക് വഴി തുറന്നതെന്ന് വിഷ്ണു പറയുന്നു. എനിക്ക് മുല്ലമൊട്ടും മുന്തിരിച്ചാറും അനീഷേട്ട ഫസ്റ്റ് പാടാൻ ആകുമ്പോൾ തന്നെ എനിക്ക് അനീഷേട്ടനെ അറിയായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ അപ്പം ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ വെറുതെ അനീഷേട്ട ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ വെറുതെ വന്ന് ഇരുന്ന് കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 2-3 സോങ്സൊക്കെ വെറുതെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുഷേട്ടനെ ഇഷ്ടമായി. അപ്പോൾ പിന്നീട് 2-ാമത്തെ പടം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചു, അവിടെ അങ്ങനെ ഒരു പടം ഉണ്ട്, നീ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നു. കീബോർഡും ശാസ്ത്രീയ സംഗീതവും കുറച്ചുനാൾ പഠിച്ചിട്ടുള്ള വിഷ്ണുവിനെ സംഗീത പാഠം അച്ഛൻ്റെ കൂടെയുള്ള അനുഭവ പരിചയം തന്നെയാണ്. ബന്ധുവായ ശരത്തും വിഷ്ണുവിനൊപ്പം സംഗീത സംവിധാനത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ചിന്മയ സ്കൂളിൽ നിന്നും +2 പാസ്സായ ശേഷം സ്റ്റീഫൻ ദേവസിയുടെ ചെന്നൈയിലുള്ള മ്യൂസിക് ലോഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് വിഷ്ണു. സംവിധായകൻ അനീഷ് അൻവറും ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരും രചിച്ച ഗാനങ്ങൾ ചിത്രത്തിൽ മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. സക്കറിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിലൂടെ അച്ഛന്റെ സംഗീത വഴികളെ പിൻചെന്ന് പുതിയ കാലത്തിന്റെ ഈണങ്ങളുടെ പുതുമയുമായി ചൂടുറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഇളമുറക്കാരൻ. DCB News, Rishore.